ഷാലോം അലൈഹിം, നിങ്ങൾക്ക് സമാധാനം. ഞാൻ മാരിയോ ജോസഫ്. ഫിലോക്കാലിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഈ അടുത്ത കാലത്ത് അമേരിക്കയിൽ നടത്തിയ ഒരു സൈക്കോളജി റിസർച്ചിൻ്റെ പഠനമാണ് ഈ ക്ലാസ്സിന് ആധാരം. അതായത്, 8 കുടുംബങ്ങളിൽ 1 കുടുംബത്തിലെ കുട്ടികൾ മാനസികമായി ഒരുപാട് പീഡിപ്പിക്കപ്പെടുന്നു എന്നാണ്. അത് അമേരിക്കയുടെ കണക്കാണ്, നാട്ടിലെടുക്കുമ്പോൾ അതിനേക്കാൾ ഒരുപാട് കൂടുതലാണ്. എന്താണ് മാനസിക പീഡ എന്ന് ചോദിച്ചാൽ, ഒരു കുഞ്ഞ് ജനിച്ചു വളരുന്ന വീട്ടിൽ ആ കുഞ്ഞിൻ്റെ മാനസികവും വൈകാരികവും ആധ്യാത്മികവും ശാരീരികവുമായ നല്ല വളർച്ചയെ മുരടിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മാതാപിതാക്കളിൽ നിന്നുണ്ടാകുന്നു എന്നാണ്. അത് കരുതിക്കൂട്ടിയല്ല, മാതാപിതാക്കൾക്ക് അത് അറിയത്തുമില്ല, പക്ഷേ അവരുടെ ചില പ്രവർത്തനങ്ങൾ ഈ കുട്ടികളുടെ ഭാവിയെ കംപ്ലീറ്റ് നശിപ്പിച്ച് കളയും. അങ്ങനെയുള്ള കുട്ടികൾ ഡ്രഗ്സിലേക്ക്, ആൽക്കഹോളിലേക്ക്, അല്ലെങ്കിൽ സെക്സ് അഡിക്ഷനിലേക്ക്, ഇനി അല്ലെങ്കിൽ ക്രൂരതയിലേക്ക്, അസഭ്യങ്ങളിലേക്ക്, തീവ്രവാദത്തിലേക്ക് ഒക്കെ പോയി ചാടാമെന്നുള്ളത് ഒരു റിയാലിറ്റിയാണ്. അപ്പം നമ്മളുടെ മക്കൾ പിഴച്ചു പോകാതെ നന്നായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോ മാതാപിതാക്കളും, ഈ നാട് സുന്ദരമായി മാറണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തികളും ഈ ക്ലാസ് കേൾക്കുകയും മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുകയും ചെയ്യണമേ എന്ന വിനയ അഭ്യർത്ഥന. എൻ്റെ മാതാപിതാക്കൾ എന്നെ ഒരുപാട് മാനസികമായി അബ്യൂസ് ചെയ്യുന്നോ എന്ന് പലപ്പോഴും എനിക്കറിയില്ല. അതുപോലെ തന്നെ എൻ്റെ മക്കളെ ഞാൻ ഒരുപാട് അബ്യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് മക്കളും പലപ്പോഴും അറിയില്ല. ഇത് അറിയാനുള്ള ചില മെത്തേഡുകളാണ് ഞാൻ ഇതിൽ ഉപയോഗിക്കുന്നത്. അതിലൊന്നാമത്തെ മെത്തേഡ്, നിങ്ങൾ മാതാപിതാക്കളായ നിങ്ങൾക്ക് പിടിവാശിയുണ്ടോ, ഒരു ഡിക്റ്റേറ്റർഷിപ്പ് ഉണ്ടോ എന്നാണ് ചോദ്യം. അതായത്, ഞാൻ അപ്പനാണ്, ഞാൻ അമ്മയാണ്, ഞാൻ പറയുന്നത് എൻ്റെ മോന് മോള് അനുസരിക്കണമെന്ന് പിടിവാശിയുണ്ടോ? ചിലപ്പോഴൊക്കെ നമ്മൾ മനുഷ്യർ, മാതാപിതാക്കളായ നമുക്കും തെറ്റുപറ്റാം. നമ്മൾ തെറ്റുപറ്റിയാൽ പോലും മക്കളുടെ മുമ്പിൽ അത് അംഗീകരിക്കാതിരിക്കുകയും മക്കളെ കൊണ്ട് നമ്മൾ പറഞ്ഞത് മാത്രം ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നു. എങ്ങാനും മക്കൾ അവരുടെ ഭാഗത്ത് ന്യായമുള്ളത് കൊണ്ട് നമ്മളെ റിറ്റാലിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ മൗനവ്രതം എടുത്തോ, ഇനി അല്ലെങ്കിൽ അവരെ വേറെ ഏതെങ്കിലും തരത്തിലോ പണീഷ് ചെയ്യുകയും ചെയ്യുന്നൊരു സ്വഭാവം നമ്മളിൽ ഉണ്ടാകും. ഇതൊരു നാർസിസ്റ്റിക് സ്വഭാവമാണ്. അത് മക്കളുടെ ജീവിതത്തെ വല്ലാതെ തകർത്ത് കളയും. കഴിഞ്ഞ ദിവസം ഞാനും എൻ്റെ ഭാര്യയും മക്കളും കൂടി ഇരുന്ന ഒരു ലൈവ് ചർച്ചയിൽ എൻ്റെ മൂത്ത മോള് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇതിൻ്റെ ആഴം മനസ്സിലാക്കിയതും. 2, എന്തിനും ഏതിനും മക്കളെ ചീത്ത പറയുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടോ? അവരല്പം വൈകി എഴുന്നേൽക്കുമ്പോൾ കുറേ ചീത്ത പറയുക, അവർ സമയത്ത് ആഹാരം കഴിക്കാതിരിക്കുമ്പോൾ കുറേ ചീത്ത പറയുക, അവർ പരീക്ഷയിൽ തോറ്റാക്കുറിച്ച് ചീത്ത പറയുക, സമയത്ത് ടി വി ഓഫ് ചെയ്യാത്തതിന് ചീത്ത പറയുക, ഇങ്ങനെ എന്തിനും ഏതിനും ഇച്ചിരി ശബ്ദിച്ച് ഒച്ച വെച്ച് ചീത്ത മക്കളെ പറയുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ ഓർത്തോ, ആ മക്കൾ നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളുടെ പരിധിക്ക് അപ്പുറത്തേക്ക് അവർ കടന്നു പോകും. നിങ്ങളുടെ നിയന്ത്രണത്തിന് കിട്ടാത്ത ഒരു കുട്ടിയായി അവർ മാറുമെന്നതിൽ ഒരു സംശയവും വേണ്ട. 3, മാതാവോ പിതാവോ ആയ നിങ്ങൾക്ക് മൂഡ് സ്വിങ്ങും ഉണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. അതായത്, മൂഡ് മാറുന്നൊരു സ്വഭാവം നിങ്ങൾക്കുണ്ടോ? ഇന്ന് പിള്ളേരുടെ കൂടെ ഭയങ്കര കളിച്ച് ചിരിച്ചിരിക്കുന്ന നിങ്ങൾ നാളെ പിള്ളേർ അതേ ആവേശത്തോടെ വരുമ്പോൾ പെട്ടെന്ന് ചൂടാകുക. കാര്യം, നിങ്ങൾ ബിസിനസ്സിൽ തകർന്നു കിടക്കുന്നു, അല്ലെങ്കിൽ കടബാധ്യതയിൽ കുടുങ്ങിക്കിടക്കുന്നു, ഇനി അല്ലെങ്കിൽ ഭാര്യയുമായി വഴക്കിട്ടിരിക്കുന്നു, അല്ലെ സ്വന്തം വീട്ടുകാരെയോ വഴക്കിട്ടിരിക്കുന്നു, അല്ലെ വേറെ എന്തോ ഒരു പ്രശ്നത്തിൽ നിങ്ങൾ പെട്ടിരിക്കുകയാണ്, നിങ്ങളുടെ മൂഡ് മാറിയിരിക്കുകയാണ്, കൊച്ചുങ്ങളതറിയുന്നില്ല, കൊച്ചുങ്ങൾ വരുമ്പോൾ നിങ്ങൾ ആ ദേഷ്യമൊക്കെ കൊച്ചുങ്ങളോട് തീർക്കാം. ഇങ്ങനെ ഒരു ദിവസം നിങ്ങൾ ഹാപ്പിയായി കൊച്ചുങ്ങൾ കാണുന്നു, പിറ്റേന്ന് നിങ്ങൾ ദുഃഖിതരായി കാണുന്നു, പിറ്റേന്ന് നിങ്ങൾ കോപിഷ്ഠരായി കാണുന്നു, പിറ്റേന്ന് നിങ്ങൾ നീരസുള്ളവരായി കാണുന്നു. ഇങ്ങനെ ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും നിങ്ങളുടെ സ്വഭാവങ്ങളിലും മാറ്റം കണ്ടാണ് മക്കൾ വളരുന്നതെങ്കിൽ ആ മക്കളിൽ ഒട്ടും സുരക്ഷിതത്വം ഉണ്ടാവില്ല എന്നും ഒരു ഭയമായിരിക്കും. അതവരുടെ വിവാഹ ജീവിതത്തെ തകർക്കും, അവരുടെ പ്രണയ ജീവിതം തകർക്കും, അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും ദോഷങ്ങൾ വലിച്ചു വരുത്തും. അതുകൊണ്ട് തന്നെ ഓരോ മാതാവും പിതാവും അറിയേണ്ട ഒരു കാര്യം ഇതാണ്, നമ്മുടെ മൂഡ് എത്ര മോശമാണെങ്കിലും മക്കൾ നമ്മുടെ അടുത്തുള്ളപ്പോൾ നമ്മൾ അവരോട് മാക്സിമം ഒരേ പെരുമാറ്റം മാത്രമേ അവരോട് നമ്മൾ കാണിക്കാൻ പാടുള്ളൂ. ഐ മീൻ, ഒരേ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്നും ഹാപ്പി ആയിട്ട് തന്നെ അവരോട് പെരുമാറാൻ പറ്റുക. ഇനി എങ്ങാനും നമ്മുടെ മൂഡ് ശരിയല്ല, നമ്മൾ ഇച്ചിരി ബുദ്ധിമുട്ടിയിരിക്കുകയാണെങ്കിൽ മക്കളത് പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. അല്ലാതെ പെട്ടെന്ന് ഇങ്ങനെ തറുതലിക്കുന്നൊരു സ്വഭാവം നമ്മളിൽ അവർ കണ്ടു വളരുകയാണെങ്കിൽ കുഞ്ഞിലെ അത് അവർ കണ്ടാൽ അവരുടെ മനസ്സിനെ വല്ലാതെ തകർക്കും, ഒരു സംശയവും വേണ്ട. 4-ാമത്തെ സ്വഭാവം ഓരോ മാതാവും പിതാവും അറിയേണ്ടത്, മക്കൾക്ക് അർഹതപ്പെട്ട ക്രെഡിറ്റ് കൊടുക്കാതിരുന്നിട്ടുണ്ടോ എന്നതൊരു വലിയ ചോദ്യമാണ്. പലപ്പോഴും മക്കളുണ്ടല്ലോ, അവരുടെ അധ്വാനത്തിന് അവർക്ക് ക്രെഡിറ്റ് വേണമെന്ന് കൊതിയുണ്ട്. അവരൊരു പടം വരച്ചു, ഇനി അല്ലെങ്കിൽ അവരൊരു പാട്ടുപാടി, അല്ലെങ്കിൽ അവർ ലേഖനം എഴുതി, അവരൊരു പ്രബന്ധം തയ്യാറാക്കി, അവരൊരു വീഡിയോ പിടിച്ചു, ഇതൊക്കെ കൊണ്ടുവന്ന് മാതാവിൻ്റെ അടുത്ത് പിതാവിൻ്റെ അടുത്ത് നിന്ന് വലിയ ഗമയോടെ പറയുമ്പോൾ അതിന് വേണ്ട അപ്രീഷിയേഷൻ കൊടുക്കുന്നതിന് പകരം മത്ത നട്ടാ കുമ്പളം ഉണ്ടാവില്ലല്ലോ, നീ എൻ്റെ മോനല്ലേടെ അതുകൊണ്ടായെന്ന് പറഞ്ഞ് ആ ക്രെഡിറ്റിൽ നിന്ന് അല്പം വലിച്ചെടുക്കുന്നൊരു സ്വഭാവം അപ്പനുണ്ടാകാം, ചിലപ്പോൾ അമ്മയ്ക്കുണ്ടാകാം, ചിലപ്പോൾ വീട്ടിൽ ചേട്ടാനിയന്മാർക്കും. അതൊക്കെ ഒന്ന് ഒഴിവാക്കണം എന്നുള്ളതാണ്. കാരണം കുഞ്ഞുങ്ങൾ അധ്വാനിച്ച് നേടിയിരിക്കുന്ന എന്തിനുമുള്ള ക്രെഡിറ്റ് അവർക്ക് തന്നെ കൊടുക്കാൻ ഓരോ മാതാവും പിതാവും പഠിക്കണം എന്നുള്ളതാണ്. ഞാൻ ഓർക്കുന്ന ഒരു കുട്ടി ഒരിക്കലും എന്നോട് വളരെ വേദന
ബ്രദറിനോട് സംസാരിച്ചൊരു കാര്യമാണ്, ബ്രദറെ ഞാൻ ഞായറാഴ്ച പള്ളി പാടാൻ വേണ്ടിയിട്ട് ഒരുപാട് ട്രെയിനിങ് എടുക്കും, ഒരുപാട് ട്രയൽ എടുക്കും, ഒരുപാട് സമയം അതിൻ്റെ നിറച്ച് ചിലവഴിക്കും, പക്ഷേ ഞാൻ പാട്ട് പാടി അത് എത്ര നല്ല പാട്ടാണെങ്കിലും അതിൻ്റെ ക്രെഡിറ്റ് ബിലോങ്സ് ടു മൈ പപ്പ ആൻഡ് മമ്മ, ദേ വിൽ എൻജോയ് ദ ക്രെഡിറ്റ് ആൻഡ് ദേ ഡോണ്ട് ഗീവ് മീ ദാറ്റ് ക്രെഡിറ്റ്, സോ ഐ ആം സഫറിങ് ഫോർ ദെയർ ക്രെഡിറ്റ് എന്നും പറഞ്ഞ് വിഷമം പറഞ്ഞൊരു കുട്ടി എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം അനുഭവത്തിൽ നിന്നുമാണ് പറയുന്നത്, തീർച്ചയായും മക്കൾക്ക് അർഹതപ്പെട്ട ക്രെഡിറ്റ് നമ്മൾ കൊടുത്ത് പഠിക്കുക തന്നെ ചെയ്യണം. അഞ്ചാമത്, മാതാപിതാക്കൾ മക്കളുടെ മാനസിക വളർച്ചയിൽ തടസ്സമായി മാറുന്നത് എങ്ങനെയാണെന്നറിയോ, മക്കൾക്ക് ആവശ്യമുള്ളത് ചിലപ്പോൾ കൊടുക്കാതിരിക്കുന്ന മാതാപിതാക്കളുണ്ട്. അതൊരു പേനയാകാം, പെൻസിലാകാം, പുസ്തകമാകാം, ഡ്രസ്സാകാം, സൈക്കിളാകാം, വാഹനമാകാം, എന്തുമാകാം, ഒരു ടൂറാകാം, എന്തുമാകാം, നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നിട്ടും നമ്മളത് കൊടുക്കാതിരിക്കുമ്പോൾ, അത് നിഷേധിക്കുമ്പോൾ, ഞാനൊക്കെ കുഞ്ഞിൽ ഇങ്ങനെ കഷ്ടപ്പെട്ടാടെ പഠിച്ചത്, അതുകൊണ്ട് നീ ഇങ്ങനെ പഠിച്ചാൽ മതി, ഇല്ലാഞ്ഞിട്ടല്ല, ഉണ്ടായിരുന്നിട്ടും നമ്മൾ മക്കൾ കഷ്ടപ്പെട്ട് പഠിക്കട്ടെ എന്നും പറഞ്ഞ് തള്ളിവിടുമ്പോൾ, ദേ ഫീൽ അൺവാണ്ടഡ്, എന്നെ എൻ്റെ മാതാപിതാക്കൾക്ക് ഇഷ്ടമല്ല എന്നൊരാഴമായ ബോധ്യം അവരിൽ വളരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ കഴിവിനും സൗകര്യത്തിനും അനുസരിച്ച് തന്നെ അവർക്ക് ആവശ്യമുള്ളത് പ്രൊവൈഡ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണം. ഇനി ഇല്ല ഇല്ലെങ്കിൽ ദേ വിൽ അണ്ടർസ്റ്റാൻഡ്, അവരൊരു പക്ഷേ ഇല്ലായ്മയിൽ നിന്ന് പഠിച്ചു വളർന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യും, നോ ഡൗട്ട്. പക്ഷെ ഉണ്ടായിരുന്നിട്ട് അവരെ കഷ്ടപ്പെടുത്തുന്നത് പലപ്പോഴും ഗുണത്തിലേറെ ദോഷമേ ചെയ്യുകയുള്ളൂ. ആറാമത്, മക്കൾ അറിയാതെ തന്നെ മക്കളുടെ മാനസിക വളർച്ചയെ നമ്മൾ നശിപ്പിക്കുന്നതിനാന്ന് വെച്ചാൽ, അവർക്ക് ആവശ്യത്തിലധികം എല്ലാം വാങ്ങിക്കൊടുക്കുന്ന ഒരു സ്വഭാവമാണ്. ചില മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടംപോലെ ലക്ഷറീസ് ആയിട്ട് എല്ലാം ഉള്ളതുകൊണ്ട് അവർക്ക് ഇങ്ങനെ ടൂറ് പോകണം, അവർക്ക് പാർട്ടിക്ക് പോകണം, അവർക്ക് ഇഷ്ടമുള്ളിടത്ത് പോകണം, അതിന് മക്കൾ അടങ്ങിയിരിക്കാൻ വേണ്ടി മക്കൾ ചോദിക്കുന്ന എല്ലാം കൊടുത്തേക്കും. ഒരു ടാബല്ല, രണ്ട് ടാബ് വേണം, മൂന്ന് ടാബ്, ഇൻ്റർനെറ്റ് ഫ്രീ, സൈക്കിൾ ഫ്രീ, വാഹനം ഫ്രീ, കൂട്ടുകാർ ഫ്രീ എന്ന് പറയേണ്ട, അവർക്ക് എല്ലാ സ്വാതന്ത്ര്യം അങ്ങ് കൊടുത്ത് വളർത്തും. അങ്ങനെ വളർത്തിയാലും ആ മക്കൾ മാനസിക വളർത്ത നശിക്കുകയും അവസാനം നമുക്ക് ദ്രോഹമായി മാറുകയും ചെയ്യും. ഒരർത്ഥത്തിൽ പറഞ്ഞ ഈ ബ്രോയിലർ ചിക്കൻ എന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങനെ വളർത്തിയ കുട്ടികളായി മാറുക എന്നല്ലാതെ നാട്ടിനോ നാട്ടുകാർക്കോ സമുദായത്തിനോ ഒരു ഗുണവും ഇല്ലാത്ത തരത്തിലായിരിക്കും ഈ മക്കളുടെ വളർച്ച. അതുകൊണ്ട് ആവശ്യത്തിലധികം ഒന്നും അവർക്ക് പ്രൊവൈഡ് ചെയ്യരുത്, സത്യമായും ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ തടുക്കുകയും ചെയ്യരുത്. ഏഴാമത്, മാതാപിതാക്കൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഒരിക്കലും ഒരു പെൺകുട്ടി വളരെ വേദനയോടെ എൻ്റെ വീട്ടിലിരുന്ന് ഞാനും ഭാര്യയിരിക്കുക കരഞ്ഞുകൊണ്ട് പറഞ്ഞൊരു കാര്യമാണ്, എൻ്റെ മാതാപിതാക്കളെ കൊണ്ട് ഞാൻ മടുത്തു, ഞാൻ ആത്മഹത്യ വന്നു. സംസാരിച്ച് വന്നപ്പം പറഞ്ഞത്, രാവിലെ അപ്പനും അമ്മയും എഴുന്നേക്കാൻ വൈകും, എന്നെ വിളിച്ചിട്ട് കാപ്പിയിടാൻ പറയും, കാപ്പിയിട്ട് എല്ലാം റെഡിയാക്കി കൊടുത്ത് അവർ പത്രമായിട്ടിരിക്കുന്ന സമയത്ത് അവർ പറയും പട്ടിയെ കുളിപ്പിക്കാൻ, പട്ടിയെ കുളിപ്പിച്ച് കഴിഞ്ഞ് അവർ പറയും ഇത് അടുക്കളയിൽ കുറച്ച് പണിയുണ്ട്, ഇങ്ങനെ എന്നെ ഒരു ജോലിക്കാരിയെ പോലെ ഇട്ട് പണിയെടുപ്പിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. ഇത് ഒരുപാട് പിള്ളേരിൽ നിന്ന് കേട്ട ഒരു പരാതിയാണ്. ഒരു പരിധിയിലധികം അവരെ നമ്മൾ പണിയെടുപ്പിക്കുകയും നമ്മൾ സ്വസ്ഥമായിട്ടിരിക്കുകയും ചെയ്യുന്നത് ഇറ്റ് ഹേർട്സ് ദം. അവരെന്തായാലും വീട്ടിലെ വേലക്കാരൊന്നുമല്ല. ഇനി ഒട്ടും പണിയെടുപ്പിക്കാതിരിക്കുന്നതും അതേപോലെ തന്നെ കുട്ടികളുടെ മാനസിക വളർച്ചയെ നമ്മൾ നശിപ്പിക്കുന്നതാണ്. ഞാൻ പറഞ്ഞത് ആവശ്യത്തിന്, ഇതിനെല്ലാം ഒരു ബാലൻസ് ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മുടെ കൊളസ്ട്രോൾ, ഷുഗർ, പ്രഷറൊക്കെ ഒരു ബാലൻസിലിരിക്കുന്നത് പോലെ വീട്ടിൽ കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കേണ്ടതിനൊരു ബാലൻസ് ഉണ്ട്. അത് അമിതമായാൽ അത് കൊച്ചുങ്ങളെ തകർത്ത് കളയും, അതൊട്ടും ചെയ്തില്ല എങ്കിലും കൊച്ചുങ്ങളെ തകർത്ത് കളയും. അതുകൊണ്ടൊരു ബാലൻസിൽ അവരെ കൊണ്ട് വീട്ടുജോലികൾ ചെയ്ത് പഠിപ്പിക്കണം, അതാണായാലും പെണ്ണായാലും. അത് കൂടാൻ പാടില്ല എന്നാണ് പറഞ്ഞതിൻ്റെ സാരം. എട്ടാമത്, ഓരോ മാതാപിതാക്കളും അറിയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു കുട്ടിയുമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഇതെല്ലാം അനുഭവത്തിൽ നിന്നാണ് കേട്ടോ, കൗൺസിലിംഗ് എക്സ്പീരിയൻസ് എന്നുള്ള കാര്യം പറയുന്നത്, ഒരു കുട്ടി പറഞ്ഞൊരു വിഷമമാണ്, ബ്രദറെ മാതാപിതാക്കൾ എന്ത് സങ്കടപ്പെട്ട് ഇരുന്നാലും അത് ഞങ്ങൾ മനസ്സിലാക്കിക്കോണം, ഞങ്ങൾ അടുത്ത് പോകരുത്, ഞങ്ങൾ ആ സമയത്ത് മാറി നിന്നോണം, ഞങ്ങൾ സഹിച്ചോണം. പക്ഷേ ഞങ്ങൾക്കും ഫീലിംഗ്സ് ഉണ്ട് ബ്രദർ, സ്കൂളിൽ ചില വിഷയങ്ങളിൽ ഫീലിംഗ്സ് ഉണ്ട്, അതുപോലെ തന്നെ പഠന കാര്യത്തിൽ ഫീലിംഗ്സ് ഉണ്ട്, നാളെ എന്തെന്നോർത്ത് ഫീലിംഗ്സ് ഉണ്ട്, ഫ്രണ്ട്സുമായുള്ള വഴക്കിൽ ഫീലിംഗ്സ് ഉണ്ട്, പക്ഷേ ഞങ്ങളുടെ ഫീലിംഗ്സിന് ഒരു വിലയില്ല. ഞങ്ങൾ എത്ര വേദനിച്ചിരുന്നാലും സങ്കടപ്പെട്ടിരുന്നാലും ഒന്ന് അടുത്ത് വരാനോ ഒന്ന് തലോടാനോ ഒന്ന് ആശ്വസിപ്പിക്കാനോ അവർക്ക് സാധിക്കാറില്ല. കാരണം അവർ പറയുന്നത് യു ലേൺ ഇറ്റ്. ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഞങ്ങൾ അങ്ങനെയായിരുന്നു, 10-12 പിള്ളേരുള്ളടുത്താണ് ജനിച്ചത്, വി സഫർ എ ലോട്ട്, സോ വൈ കാൻ്റ് യു സഫർ എന്ന് പറഞ്ഞ് തള്ളിക്കളയാണ്. ദേ ആർ നോട്ട് ഗിവിങ് ഇനഫ് റെസ്പോൺസ് ടു അവർ പെയിൻ എന്നുള്ള ഒരു സങ്കടം. എനിക്ക് തോന്നുന്നു അത് ചിലപ്പോഴൊക്കെ മാതാപിതാക്കളിൽ കൂടുതലാണ് ഈ കാലഘട്ടങ്ങളിൽ. അതിന് അതിൻ്റെതായ ദോഷം മക്കളിലുണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു മേഖല തന്നെയാണിത്. 9, മാതാപിതാക്കൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഒരു കുട്ടി ഒരിക്കൽ പറഞ്ഞു, അവർ 6 മക്കളുള്ള കുടുംബത്തിലാണ്, ഈ കുട്ടിക്ക് ആവശ്യത്തിന് എന്താ പറയുക അത്ര അങ്ങ് പക്വതയില്ല എന്ന് തന്നെ പറയാം. സംസാരം ഇച്ചിരി സ്ലോയാണ്, എന്ത് കാര്യങ്ങളും ചിന്തിച്ചെടുക്കുന്ന ഇച്ചിരി സ്ലോയാണ്. അതുകൊണ്ട് ബാക്കി 5 പിള്ളേരുടെ ഇടയിലും ഇവനെ വല്ലാതെ മാതാപിതാക്കൾ കളിയാക്കും. മാതാപിതാക്കൾ ഇവനെ കളിയാക്കുക മാത്രമല്ല, കൂട്ടുകുടുംബത്തിൽ എന്തെങ്കിലും ആവശ്യത്തിന് പോയാൽ അവൻ എന്തെങ്കിലും ഒരു തമാശ പറയും, എല്ലാവരും കൂടെ കളിയാക്കിച്ചിരിക്കും. അങ്ങനെ എന്നെ വല്ലാതെ ഒറ്റപ്പെടുത്തി എനിക്ക് ജീവിതം മടുത്തു എന്നും പറഞ്ഞ് ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ആ കുട്ടി. അതിനുശേഷമാണ് ഒരിക്കൽ ഫിലോക്കാലിയ ധ്യാനത്തിൽ വരുന്നതും കാണുന്നതും പരിചയപ്പെടുന്നതും. മാതാപിതാക്കൾ വിളിച്ചിരുത്തി കാര്യങ്ങൾ പറഞ്ഞ് അതിനൊരു പരിഹാരം, ഒരു സൊല്യൂഷനായി അവസാനം എല്ലാവരും ആ കുട്ടിയെ നന്നായി അക്സെപ്റ്റ് ചെയ്തു. ഇപ്പോൾ സ്നേഹത്തിൽ ഭംഗിയായിട്ട് പോകുന്ന ആ കുട്ടി പലപ്പോഴും എനിക്ക് ചില സഹായങ്ങൾ, എഡിറ്റിങ്ങിനും മറ്റുമൊക്കെ ചെയ്തു തരാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ, നമ്മൾ കുട്ടികളെ മറ്റു പിള്ളേരുമായി കമ്പയർ ചെയ്യുക, നമ്മുടെ തന്നെ മക്കൾ ചേട്ടാനിയന്മാരുമായി കമ്പയർ ചെയ്യരുത്, അതുപോലെ തന്നെ നമ്മുടെ ചേട്ടാനിയന്മാരുടെ മക്കളുമായി കമ്പയർ ചെയ്യരുത്, കൂട്ടുകാരുമായി കമ്പയർ ചെയ്യരുത്, ഒരു സ്ഥലത്തും കുട്ടികളെ ഇൻസൾട്ട് ചെയ്യരുത്. തള്ളപ്പെട്ടതായ ഫീലിങ്സും കുട്ടികൾക്കുണ്ടാകാൻ പാടില്ല. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഓരോ മാതാപിതാക്കളും ശ്രദ്ധിച്ചു കഴിഞ്ഞാലുള്ള ഗുണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ മക്കൾ
വളർന്നു വരുമ്പോൾ അവരുടെ ശരീരത്തിന് ആവശ്യമുള്ള പോഷകാഹാരങ്ങൾ കൊടുത്ത് ശരീരത്തിൽ അവരെ മിടുക്കന്മാരാക്കി മാറ്റുന്ന കൂട്ടത്തിൽ ഇമോഷണലി അതുപോലെ തന്നെ മെൻ്റലി മറ്റുള്ളവരുമായ പെരുമാറ്റത്തിൽ അവരുടെ കുടുംബത്തിലുള്ളവർ പെരുമാറ്റത്തിൽ വ്യക്തിപരമായ സ്റ്റെബിലിറ്റിയിലൊക്കെ അവർ നല്ല മിടുക്കന്മാരായി അവർ വളരുന്നുള്ളതാണ് അടുത്ത തലമുറയോട് വളരെ മനോഹരമായൊരു തലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരു 10 വയസ്സിന് താഴെയുള്ള മക്കളോട് ഈ കാര്യങ്ങളെല്ലാം പ്രത്യേകം ശ്രദ്ധിച്ച് പെരുമാറുക. സർവശക്തനായ ദൈവത്തിൻ്റെ കൃപയും സമാധാനവും അനുഗ്രഹവും ഇന്നും എന്നും നിങ്ങളോട് കൂടി ആയിരിക്കട്ടെ. ആമേൻ.